ഇവിടെ മൂന്നെണ്ണത്തിൽ അടി ഉണ്ടാകും എന്നാണ് പറയേണ്ടത്. അവര് ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഒരു പുതിയൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാനിപ്പോൾ സ്വിഗ്ഗിയുടെ വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന വ്ലോഗൊക്കെ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ക്യാമറ അതുപോലത്തെ ക്യാമറ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ന് നൈറ്റാണ് നമ്മൾ സ്വിഗ്ഗി ഓടുന്നത്. ഇന്ന് കൊച്ചിൻ്റെ ബാപ്റ്റിസം വരാൻ പോകണം, അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിക്കായിരുന്നു. അപ്പോൾ അതിനൊക്കെ വലിയ വിഷമമായി പോയി. അവിടെ വെച്ച് കൊച്ചിൻ്റെ ടോയ്സ് മിസ്സായി. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം. പിന്നെ നാളെ പോയിട്ട് അത് പോയി വാങ്ങണം. അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ലൈഫ് സ്വിഗ്ഗിയാണ്. ചെറിയ ആദ്യമായിട്ട് ഇങ്ങനെ ഇത് വീഡിയോ എടുക്കണേ, ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ട്. നോയ്സ് ക്ലിയർ ആണെന്ന് അറിയില്ല, എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയില്ല. അപ്പോൾ നൈറ്റ് ലൈഫ് ആണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യണത്. ഇന്നിപ്പോൾ സമയം 11:25. ഞാൻ നമ്മുടെ സോണിലേക്ക് പോവാണ്. സോൺ ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് സോണിലേക്ക് കേട്ടോ. ഇന്നിപ്പോൾ നല്ല മഴയ്ക്ക് കാരൊക്കെ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. മഴ പെയ്യുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇന്ന് ട്രയിൽ അടിക്കാൻ വേണ്ടി, ഇപ്പം ഞാൻ ഈ സാധനം മേടിച്ച് ട്രയിൽ അടിക്കാൻ വേണ്ടിയൊരു സെറ്റപ്പിലാണ് ഇപ്പം. ഇപ്പം ഇന്നാണ് ഇത് വന്നത്. ഞാൻ 8 ദിവസം മുമ്പ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ 128 GB, അതിനകത്ത് ഇപ്പോൾ 128 GB സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് വേറെ മെമ്മറി കാർഡ് വേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഇതെല്ലാം അടക്കം 109 GB അതിനകത്ത് ഉണ്ട്. പോയിട്ടാ ഗൈസ്, 12 മണി കേട്ടോ. സമയം ഇപ്പോൾ 12 മണിയായി. ഇതുവരെ അടി വന്നിട്ടില്ല. ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുള്ളൂ. ഫസ്റ്റ് ഓർഡറിനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇന്ന് ഇറങ്ങാൻ ലേറ്റായി, അതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ ഈ സമയമാകുമ്പോഴേക്കും നല്ലൊരു റേഡിങ്സ് കിട്ടണതാണ്. എന്തായാലും നാളെ തൊട്ട് നേരത്തെ ഇറങ്ങണം. സംഘമാലിൽ കേട്ടോ. ഞാനിപ്പോൾ വീണ്ടും കോൺഫിഗറേഷൻ റീലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണിത്? അതിപ്പോൾ ഹെൽപ്പിൽ ഡ്യൂട്ടി റിലേറ്റഡ് നോ ഗെറ്റിംഗ് ഓർഡർ. അപ്പോൾ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്തുകൊണ്ട് എസ് കൊടുക്കുക. അപ്പോൾ പറഞ്ഞത് മെറ്റലോ അങ്കമായതാപ ചെക്കിങ് ഇവിടെ മൂന്നെണ്ണത്തിൽ അടി ഉണ്ടാകും എന്നാണ് പറയേണ്ടത്. അവർ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും സെൻട്രലിൽ നിൽക്കണേ. ഈ അങ്കമാലി ദാബയ്ക്കും മെറ്റലോനും പിന്നെ ചിക്കിങ്ങിന് ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത്. കറുകുറ്റിക്കാണ് അടിച്ചത്. അപ്പോൾ നമുക്ക് അങ്കമാലി ദാബയിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ഓർഡർ അടിച്ച അങ്കമാലി ദാബ എന്ന് കേട്ടോ. എഗ് റോസ്റ്റ് വരണം, ചിക്കൻ റോസ്റ്റ് വരണം, പൊറോട്ട എത്തണം. ഇതടിച്ചിരുന്നത് ഇതടിച്ചിരുന്നത് കറുകുറ്റി ഭാഗത്തേക്കാണ്. കറുകുറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പോൾ എത്തണ്ട, അറ്റ്ലസ് എത്തണ്ട, ചർച്ച് റോഡാണ്. നമുക്കിതാ അവിടെ റെഡി ആയെന്ന് നോക്കാം. അപ്പോൾ റെഡി ആവാറുണ്ട്. ഇപ്പം 12:52 റെഡി ആവുമെന്ന് പറയണവർ. വെയിറ്റ് ചെയ്യാം. നാളെ എന്തായാലും സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് വാങ്ങാണ്ട് കാര്യം മുന്നോട്ട് പോവില്ല. എത്രയാ? 5 മിനിറ്റാ? 5 മിനിറ്റാ?
അഞ്ച് മിനിറ്റ് എടുക്കുന്ന പറയണത്. നമുക്കൊരു പണി, നമുക്ക് കരയാമ്പറമ്പെന്ന് റൈറ്റ് എടുത്ത് സർവീസോട് കൊടുക്കാം, അതേയും കൊടുത്തിട്ട് നല്ലത്. അല്ലെങ്കിൽ അവിടെ പോയിട്ട് യു ടേൺ എടുത്ത് വരണം. കരയാമ്പറമ്പ് സിഗ്നലെത്തി. എപ്പോഴും കരയാമ്പറമ്പും കരിയാടും പണ്ട് മാറിപ്പോയായിരുന്നു കേട്ടോ, രണ്ട് രണ്ട് സ്ഥലത്താണ്. പക്ഷെ കരിയാട് കരയാമ്പറമ്പ് എന്നുള്ള പേര് അങ്ങോട്ട് എപ്പോഴും മാറിപ്പോയി. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് സർവീസ് റോഡ് ഇറങ്ങും. കറക്റ്റ് സീനിൽ കിട്ടിട്ടോ ഭാഗ്യം, അല്ലെങ്കിൽ ഇവിടെ പോസ്റ്റ് ചെയ്യാനെ. അത്യാവശ്യം നോക്കിയിട്ട് രാത്രി ക്ലിയർ ഉണ്ട് കേട്ടോ. സാധാരണ ഇത് ഫുൾ നൈറ്റിലാണ്, ഡേ നൈറ്റിലേക്കാണ് അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവുന്നു പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ഔട്ടൊക്കെ എടുത്തൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് ക്ലിയർ ഉണ്ട്, വലിയ കാര്യമില്ലെങ്കിലും ക്ലിയർ ഉണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ക്യാമറ വെച്ച്. അപ്പോൾ അതിൻ്റെ ഒന്ന് ട്രയൽ അടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് വണ്ടി എടുത്ത് വന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഓടിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോയെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. കാര്യം എൻ്റെ സംസാരം നോക്കണ്ട, എൻ്റെ സംസാരം ഇനി പയ്യെ പയ്യെ സംസാരിച്ച് റെഡി ആക്കണം. സംസാരം കുറച്ച് പുറകോട്ടാണ് എൻ്റെ, അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ്റെ ഭാഷയെ. അങ്കമാലിക്കാരനാണെങ്കിലും ഇടയ്ക്ക് തൃശ്ശൂർ ഭാഷ കയറി വരും, ചിലപ്പോൾ കൊച്ചി ഭാഷ കയറി വരും, മിക്സഡാണ്. അത് കാരണം പുറമേ നിന്നുള്ളവർക്ക് എൻ്റെ സ്ലാങ് പിടിക്കാൻ ഭയങ്കര പാടാ. മറ്റുള്ളവരുടെയല്ല എൻ്റെ. ഇതിപ്പോൾ ഞാൻ 11:30 വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ഓട്ടം ഉണ്ടാവുക. ഫസ്റ്റ് ഓട്ടം ഒരു മണിക്കാണ് എടുത്തത്. നമ്മളിപ്പോൾ ഓടുന്നത് ഏതറിലാണ്, ഇലക്ട്രിക് സ്കൂട്ടറിലാണ് ഓടുന്നത് കേട്ടോ. അങ്കമാലിൽ ഈ പറഞ്ഞ പോലെ ഇത് വെച്ച് ഓടാങ്ങനെ ഇവിടെ വേറെ ഇതില്ല, ചാർജിങ് സ്ലോട്ട് ഇല്ല. അതാണ് ഭയങ്കര കഷ്ടപ്പാടാണ്. ആലുവ എറണാകുളം ഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് പേടിക്കണ്ട, ധൈര്യമായിട്ട് ഓടാം. ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് തിരാറായാലും കുട്ടിയുടെ ഒരുപാട് സർവീസ് ചാർജിങ് സ്ലോട്ട് ഉണ്ട് ഏതറിൻ്റെ. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. പറയാത്ത ഒരു കുറ്റവും എനിക്ക് തോന്നിയിട്ടില്ല. സർവീസും കുഴപ്പമില്ല, അന്യായമായ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. ഓർഡർ റെഡി ആയിട്ടോ, നമുക്ക് പോയിട്ടെടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഏരിയ കാണിച്ചിരുന്നു. ആ ഏരിയ നമ്മുടെ അങ്കമാലി ഡയറസിൽ ഉള്ളൊരു ഏരിയ ആണ്. നമ്മുടെ പെപ്പയും ലിച്ചും കൂടി നടന്ന് പറഞ്ഞൊരു സീനില്ലേ, രാത്രി ഒരു ഷോട്ട് ചെയ്യണല്ലേ, ആ വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അത് കാണിച്ചിടാമേ. അപ്പോൾ ഗൈസ് ഇതാണ് ആ സ്ഥലം, നമ്മുടെ പെപ്പയും ലിച്ചും കൂടി നൈറ്റിൽ നിന്ന് നടന്നു വരില്ല. ഈ ഏരിയ തൊട്ടാണ് നടന്നു വരുന്നത്. ഇവിടെ നടന്ന് സംസാരിച്ച് ഈ വളവത്തുമാണ് ഒരു ഓട്ടോക്കാരൻ പാസ് ചെയ്ത്, ഇവിടുത്തെ ഓട്ടോക്കാരൻ പാസ് ചെയ്ത് പോകും. എവിടെ ആടി ഈ ആളും കൂടി പോകണമെന്ന് ഒരു സീനില്ലേ, അത് ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം ലൊക്കേഷനിലെത്തിട്ടോ. ഇത് നമ്മുടെ ഒരു ഗോൾഡൻ ടെർമിനലിൻ്റെ അടുത്തുള്ള ഗോൾഡൻ ടെർമിനൽ എന്നൊരു ഹോട്ടലിലേക്കാണ്, റിസോർട്ടിലേക്കാണ്. അപ്പോൾ അകത്തേക്കാണെങ്കിൽ ഇതിൽ ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കോടച്ച് നമ്മുടെ ജാക്കറ്റ് കുറച്ച് എന്തുപോയി സാധനം പട്ടി കൊണ്ട്. ആ അവിടെ കുറച്ച് ലേറ്റ് ആയി പോയി ഫുഡ് റെഡി ആവാനായിട്ടേ. ജാസ്നല്ലേ, ശരി. മിനിറ്റ് വെയിറ്റിംഗ് കുറവാണല്ലോ, വെയിറ്റിംഗ് നമുക്ക് കുറവ് കിട്ടിയിട്ടുണ്ട് ഗൈസ്.
അപ്പോൾ അത് ഡെലിവറി ചെയ്തു. അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ തോട്ടാണ്, ഒരു മണിക്ക് ശേഷം പിന്നെ അടിച്ച് 2.5 148 രൂപ. കിട്ടുമോ നോക്കട്ടെ. വെയിറ്റിംഗ് ടൈം കൂടുതലുണ്ടായിരുന്നു, 8 മിനിറ്റോളം വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ചില സമയത്ത് കണ്ടോ ഇതാണ് 8 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത്, വേറെ പേടി വെയിറ്റിംഗ് 5 രൂപ. അല്ല ഇവിടെ 8 മിനിറ്റ് വെയിറ്റ് നമുക്ക് 5 രൂപ. ഈ ആഴ്ച ആക്കൂടി, ഈ ആഴ്ച ഞാൻ മനപ്പുറം മയക്കി ഓടും. ഈ ആഴ്ച ഞാൻ മര്യാദയ്ക്ക് ഓടിയിട്ടില്ല, അപ്പോൾ കൊടുത്തു. ഹോട്ടലിലേക്ക് പോകേണ്ടി വന്നില്ല, അപ്പുറത്ത് ആളുണ്ടായിരുന്നു, അത് കൊടുത്തു. നമുക്ക് തിരിച്ച് നമ്മുടെ ഫോണിലേക്ക് പോകാം. ഇത് നമ്മുടെ ഫോൺ ഏരിയ തന്നെയാണ്, എന്നാലും ഇവിടെ ഹോട്ടലുകളില്ല. ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് ഭാഗത്തും കൊണ്ട് കാര്യമില്ല കേട്ടോ. ഈ സമയത്തൊന്നും ഹോട്ടല് ആണെങ്കിൽ അങ്കമാലിൽ തന്നെ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യണം. അങ്കമാലിലാണെങ്കിൽ 12 മണിക്ക് ശേഷം വിരലിൽ ഉണ്ടാവുമെന്ന് വെച്ചാൽ വിരലിൽ, അത്രേ ഹോട്ടലുള്ളൂ. ഇപ്പം ലാസ്റ്റ് അങ്കമാലി ധാബാന്ന് പറഞ്ഞ കട 24 hours ഉണ്ട്. പിന്നെ ചിക്കിങ് 4 മണിവരെയുണ്ട്. KFC 1 മണി 1.5 വരെ കഷ്ടി ഉണ്ടാവും. മെറ്റല്ലോന്ന് പറഞ്ഞ കട അത് 2 മണി 2.5 വരെ ഉണ്ടാവും. പിന്നെ ബർഗർ ബോസ്റ്റ് ഒരു 2 മണിവരെ മാക്സിമം ഉണ്ടാവും തോന്നുന്നു. ബാക്കിയെല്ലാം 12 മണിയാകുമ്പോൾ ക്ലോസ് ആവും. ഇത് ഓക്കെ. ഇവിടെ എന്നും വന്നിട്ട് ആറിയും, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അവസാനം പൊളിഞ്ഞു, അതാണ് അവസ്ഥ. ഇതിനേക്കാൾ പരിധി പറയണത് വേറെ വഴി ഉണ്ട് കേട്ടോ. നമ്മുടെ അങ്കമാലിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഷോർട്ട് കട്ട് ഉണ്ട്, ആ വഴി ഫുള്ളും പോയി കിടക്കാണ്. ഇതൊക്കെ അങ്കമാലി നിന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി നിർത്താണ്. ഞാനിപ്പോൾ 2 ഓട്ടോ എടുത്തുള്ളൂ, ട്രയൽ എടുത്താണ്. വൈഫിന് 7-Up ഡാർക്ക് ഫാൻറ്റസി. ഞാൻ വൈകുന്നേരം മോട്ടം പോയി കഴിയുമ്പോൾ അവൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അപ്പോൾ ഇപ്പോൾ ആൾക്ക് ചെറിയ തൊണ്ടവേദന കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു ചേട്ടാ ബിസ്ക്കറ്റ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബിസ്ക്കറ്റും തണുപ്പില്ലാത്തൊരു 7-Up മേടിച്ചു. എന്തായാലും നാളെ രാവിലെ ഓടാം, എങ്ങനെയാണെന്നറിയില്ല. ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ. എന്തായാലും ട്രയൽ അടിച്ച് വെക്കിയതാ. എന്തായാലും ബാക്കപ്പ് കുറവാണ്, അതിൻ്റെ ബാക്കപ്പ് വളരെ കുറവാണ്. നമ്മൾ എങ്ങനെ ഇടക്കിടക്ക് കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഈ വഴി ഇത് പങ്കമാലി KSRT സ്റ്റാൻഡിൽ നിന്ന് വേണ്ട കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഓടിയ പേയ്മെൻ്റ് എല്ലാം ഈ പറഞ്ഞ ഫ്ലോട്ടിംഗ് ക്യാഷിലേക്ക് പോയി. ഇന്നലെ 2 ഓർഡർ എടുത്തിരുന്നു. 2 ഓർഡർ ഈ പറഞ്ഞ പോലെ 627 രൂപ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ആ പൈസ നേരെ നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ഇന്ന് ഓർഡറിൻ്റെല്ലാം അത് ക്ലിയർ പോകും. അപ്പോൾ ഇന്നലെ ഓടിയപ്പോൾ കുറച്ച് പൈസ പോയി, 400 something ഫ്ലോട്ടിംഗ് ക്യാഷ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 148 രൂപയ്ക്ക് ഓടി, അതും ക്ലിയർ ആയി. ഞാൻ രാവിലെ ഇറങ്ങേണ്ടത് എനിക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. ഒന്നാമത് ഈ ക്യാമറ വരാണ്ടായിരുന്നു, പിന്നെ കൊച്ചിൻ്റെ മാമോദിസയുടെ ആ ഡേറ്റ് നടത്തുകൊണ്ട് അതിൻ്റെ ഡ്രസ്സും കാണുമ്പോൾ അങ്ങ് പോയി. അപ്പോൾ ഇന്ന് എന്തായാലും വൈകുന്നേരം ചുമ്മാ ഒന്ന് ഓടാമെന്ന് വിചാരിച്ചു. നമ്മൾ തിരിച്ച് പോയി വീട്ടിലേക്ക് പോകണ്ട. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാമറ വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മൾ രാത്രി ഓടണുണ്ട്. രാത്രി ഇപ്പോൾ ഡെലിവറി ബോയ് അല്ലെങ്കിൽ ഈ 2-wheeler പോകണക്കൊക്കെ അത്യാവശ്യം വേണ്ടൊരു സംഭവമാണ് ഈ ഒരു ക്യാമറ. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ പലയിടങ്ങളിൽ പോകണു. പലയിടങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും ഇതുപോലെ ഓപ്പൺ ഏരിയ ആയിരിക്കുന്നില്ല, അല്ലെങ്കിൽ ആളനക്കുള്ള ഏരിയ ആയിരിക്കുന്നില്ല. ഒക്കെ വിജനായ പ്രദേശം ഉണ്ടാവും, എന്താ പറയുക, ഒരു പാടം ഏരിയ അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു മോശം സാഹചര്യങ്ങളുണ്ടായാൽ നമുക്കൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനത്തെ ഒരു ക്യാമറ എപ്പോഴും നമ്മുടെ കൂടെയുള്ളത് വളരെ നല്ലതാണ്. നമുക്കൊരു തെളിവിന് വേണ്ടി അല്ലെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. കാര്യം എനിക്ക് ഇതിനു മുമ്പ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ആയുവിടെ വെച്ച് ഒരു വണ്ടി പോകാനുള്ളൊരു ചെറിയ ക്യാപ്പുള്ളൂ. എൻ്റെ മുമ്പിലൊരു കാറുകാരനുണ്ട്. അപ്പോൾ അവൻ്റെ ഓപ്പോസിറ്റ് ഒരു നിസാൻ വന്നപ്പോൾ, ടിപ്പറ് വന്നപ്പോൾ ഇവനവിടെ ഒതുക്കിയിട്ട് അവൻ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്ന് പോലും നോക്കാം. അവൻ റിവേഴ്സ് എടുത്തു, അവൻ റിവേഴ്സ് നേരെ വന്ന് എൻ്റെ വണ്ടി മൂടി ഇടിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ നോക്കിയിട്ട് വണ്ടി എടുത്ത് വെച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഒച്ചപ്പാടും തോളും ഇതൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞത് ഞാൻ പുള്ളിയെടുത്ത് പുള്ളിയുടെ വണ്ടി കൊണ്ട് കയറ്റുന്നതിലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഈ പറഞ്ഞ തെളിവും കാരണമില്ല. അപ്പോൾ ഞാൻ ചിന്തി അപ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ക്യാമറ ഉണ്ടെങ്കിൽ സുഖമാണ് കാരണം നമുക്ക് തെളിവാണ്. അപ്പോൾ എന്തായാലും അന്ന് എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത സംഭവമായിരുന്നു. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാന്ന് വെച്ചാലും ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു മൊബൈലും ഇല്ല, ക്യാമറ ഉണ്ട്, DSLR ഉണ്ട്, അത് പിടിച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, പരിമിതികളുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുക കട്ട് ചെയ്യുക ഷൂട്ട് ചെയ്യുക കട്ട് ചെയ്യുക, ഇത് ഒറ്റ ലെങ്ത്തിൽ നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ട് ചെയ്ത് പോകാം, വേണ്ട കാര്യങ്ങൾ എടുക്കുക, അങ്ങനെയാണ്. പകലാകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു മൈക്ക് സെറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയറായിട്ട് കേൾക്കണ്ടോ എന്നറിയില്ല. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്ന് എന്നാൽ രണ്ട് ഓട്ടോ ഓടി, രണ്ട് ഓട്ടം, ഫസ്റ്റ് ഓട്ടോ രണ്ടും അങ്കമാലി ധാബയെന്ന് അടിച്ചോട്ടോ. ഇന്ന് ചിക്കിങ്ങും മടി വന്നില്ല. അങ്കമാലി ധാബയെന്ന് ഫസ്റ്റ് അടിച്ച് നേരെ കറുകുറ്റി വാതിക്ക് അടിച്ചു. അപ്പോൾ അവിടെ നിന്ന് അവിടെ ക്ലോസ് ചെയ്തപ്പോൾ 71 അടുത്ത് കണ്ട് കിട്ടി, 81 71 അടുത്ത് കിട്ടി. അവിടെ നിന്ന് റിട്ടേൺ 14 കിട്ടി. പിന്നെ തിരിച്ച് അങ്കമാലി ധാബി വന്നൊരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അങ്കമാലി ധാബയെന്ന് അടിച്ച് നേരെ എയർപോർട്ട് ഭാഗത്തേക്ക് കൊടുത്തു. അതുകൊണ്ട് തിരിച്ച് വന്നു. അപ്പോഴേക്കും ഇപ്പോൾ 2:30 ആയി. ഇനി ഞാൻ ലേറ്റായാൽ രാവിലെ ഇറങ്ങാൻ പറ്റില്ല. കുറച്ച് പരിപാടി നാളെ രാവിലെ പോയിട്ട് നമ്മൾ ഓപ്ഷൻസിൽ പോയിട്ട് കൊച്ചിൻ്റെ ടോയ് എടുക്കണം. കാര്യം നിങ്ങൾക്ക് നിസ്സാരം ചെറിയൊരു കളിപ്പാട്ടല്ലേ നിങ്ങൾക്ക്, പക്ഷേ ഞാൻ കൊച്ചി ജനിച്ചിട്ട് ആദ്യമായിട്ട് വേണിച്ചു കൊടുത്തൊരു സംഭവമാണ്. അപ്പോൾ ഭയങ്കര ഒരു അനുബന്ധമാണ് ആ ഒരു ടോയ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവളുടെ കയ്യിലെപ്പോഴും ഒതുങ്ങണ ഒരു ടൈപ്പ് ടോയാണ്, നമ്മുടെ കിൽക്കപ്പെട്ടി പോലത്തെ സാധനമാണ്. അപ്പോൾ അത് പെട്ടെന്ന് മിസ്സായപ്പോൾ ഭയങ്കര മനസ്സിൽ ഒരു വിഷമം വന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും പോയിട്ട് ആ സാധനം എടുക്കണം, എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്കിനി വീട്ടിലെത്താറാമേ ഞാൻ വരാട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയും നമുക്ക് ജസ്റ്റ് ട്രയൽ അടിച്ച് നോക്കിയതാണ്, എങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ചുമ്മാ അറിയാൻ വേണ്ടി ഓടിയതാണ്. നമുക്ക് നല്ല രീതിയിൽ നാളെ ഓടി സെറ്റാക്കി നിങ്ങൾക്ക് അടിപൊളി വിഷ്വലൊക്കെ തരാം കേട്ടോ. ഇന്നിപ്പോൾ രാത്രി ആയിട്ട് അതിൻ്റെ പരിമിതികളുണ്ട്, ഓട്ടം കുറവായിരുന്നു. നമുക്കെന്തായാലും നാളെ കാണാം. ടേക്ക് കെയർ.